സ്കൂളിലെ തിരഞ്ഞെടുപ്പ്, കോളേജ് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അനുഭവമാണ്. അത് സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു കൊച്ചുമിടക്കൻ സ്കൂളിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അവൻ ജയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവസാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ദാ ജയിച്ചു. അവൻ്റെ ആഘോഷവും അതിനെ തുടർന്നുള്ള കരച്ചിലും, അവനെ ചേർത്ത് ഒരമ്മയെപ്പോലെ അവനെ ചേർത്ത് നിർത്തുന്ന ടീച്ചർമാരും അധ്യാപകരും, ഒപ്പം അവനൊപ്പം മത്സരിച്ചവരെ ചേർത്ത് നിർത്തി ഒരു ടീം എന്ന കണക്കെ ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ആ തീരുമാനമൊക്കെ കേരളത്തിന് മുഴുവൻ കൈയ്യടി നേടുകയാണ്. സേതു മാധവനാണ് താരം. അങ്ങനെ ക്ലാസ് ലീഡർ അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ട് ഒന്ന് സ്കൂൾ ലീഡറാണെന്ന് ചെറുതായിട്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷ ഒന്നും വന്നില്ല. ആദ്യം അവിടെ മാർക്കൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ തോക്കുന്ന പ്രതീക്ഷിച്ച്. പിന്നെയാണ് 45 വോട്ട് കിട്ടി ജയിച്ചത് കണ്ടത് കേട്ടത്. ആ കിട്ടിയ സമയത്ത് ജയിച്ച ആ അനൗൺസ് ചെയ്ത സമയത്തുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നതാണ് ആ വീഡിയോയിൽ കണ്ടത് നമ്മൾ. അതേക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറ്റിയില്ലയോ. അത് മനസ്സിൽ പെട്ടെന്നാണ് അത് പെട്ടെന്ന് വന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സമയത്ത് ഒതുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് കരഞ്ഞു പോയി. സങ്കടായിരുന്നു. ഇവരെല്ലാം മറികടന്നാണ് സേതു ജയിച്ചത്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഓരോ ചുമതലകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഹാപ്പി അല്ലേ? അപൂർവം ചില സ്കൂളുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള ഇലക്ഷനൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോഴും തുടർന്നു പോകുന്നത്? കുട്ടികൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഇലക്ഷൻ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ്സും കൂടി ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ആൾക്ക് ഈ ഇലക്ഷനിലൊക്കെ മത്സരിക്കാനും അതിനൊപ്പം തന്നെ ഈ സ്കൂൾ ലീഡർ ആവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു? പൊതുവെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടിയാണ്. ക്ലാസ്സിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകാൻ അവന് നല്ല മിടുക്കുള്ള കുട്ടിയാണ്. അപ്പോൾ അവനാവുന്ന അവന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, അതുപോലെ ആവുകയും ചെയ്തു. ഈ ഒരു ദൃശ്യം ഇത് പകർത്തണം എന്ന് എങ്ങനെയാണ് തോന്നിയത്? പല മൊമെന്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാറില്ല. അതെ അതെ, ഇത് നമ്മളെല്ലാ പ്രോഗ്രാമും നമ്മൾ സ്കൂളിലില്ലാതെ നമ്മൾ പകർത്താറുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവാഞ്ച് ടീച്ചർ ഹെഡ്മിസ്റ്റേഴ്സ് ആ ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടുള്ള സേതുവിൻ്റെ ഒരു രംഗമുണ്ട്. അപ്പോഴാണ് ആ ക്യാമറ അതിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്ന എനിക്ക് തന്നെ കരച്ചിലേലി വന്നു. കാരണം അത്രയും തന്നെ സന്തോഷിച്ചിരുന്ന ഇലക്ഷനും ക്യാമ്പയിനിങ്ങിനൊക്കെ സജീവമായിട്ട് നിന്നിട്ട് പെട്ടെന്ന് സേതു കരഞ്ഞത് കണ്ടപ്പോൾ നമുക്കും വിഷമമായി. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഫോക്കസ് ചെയ്തു. എം എസ് ലക്ഷ്മിയാണ് നമുക്കിപ്പോൾ. ലക്ഷ്മി, ഇന്നത്തെ ഒരു ഭാഗ്യം എനിക്ക് തോന്നുന്നു ഒരു പിടി നല്ല കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരെ നമുക്ക് ഈ അരമണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. അതിൽ ഏറ്റവും നമുക്ക് സന്തോഷവും ഒരുപക്ഷെ നമ്മുടെ ഹൃദയമൊക്കെ ഒന്ന് ഇളകിപ്പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് സേതുമാധവൻ്റെ ആ തുള്ളിച്ചാട്ടവും അവൻ്റെ കരച്ചിലും, പിന്നെ ബാക്കി എല്ലാവരെയും ചേർത്ത് നിർത്തും. അധ്യാപകരും ഒക്കെ എത്ര സ്നേഹത്തോടെയാണ് നമുക്ക് സ്കൂൾ കാലത്തേക്ക് വീണ്ടും പോകാൻ കൊതിക്കുന്ന നിമിഷങ്ങളാണ് ഇത്. അവരുടെ ഒരു പ്രചാരണ രീതിക്ക് എങ്ങനെയായിരുന്നു? അതിനുശേഷം സേതുമാധവൻ കൈയൊക്കെ വീശി പോകുന്നുണ്ട്. അവനൊരു നല്ല നേതാവട്ടെ അല്ലേ? തീർച്ചയായും. അതായത് ആ ഒരു മൊമെൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്കൂൾ കാലത്തേക്കൊക്കെ തിരിച്ചു പോകുന്ന ഒരു നിമിഷമാണ് ഉണ്ടായത്. കാരണം ഞാനും ഇതുപോലെ തന്നെ സ്കൂളിലൊക്കെ ഇലക്ഷന് മത്സരിച്ച് അങ്ങനെ അന്നും ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിലും ഇലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. വോട്ടൊക്കെ കിട്ടി വിജയിച്ചു വരുമ്പോൾ ആ ഒരു സന്തോഷം എന്താണെന്നുള്ളത് ശരിക്കും എനിക്ക് നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ സേതുമാധവൻ്റെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്കത് വളരെ ഹൃദയത്തിൽ തൊട്ടു, അല്ലെങ്കിൽ അത് ശരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് മടക്കിക്കൊണ്ടുപോയി. അതിനോടൊപ്പം തന്നെ ആ സ്കൂളിൽ എല്ലാവരുടെ ഒരു വൈബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഇലക്ഷനിൽ കൂടെ മത്സരിച്ച മൂന്ന് പേരെ കൂടി നമ്മൾ കണ്ടിരുന്നുണ്ടാവും. ആ മൂന്ന് പേരും അവർക്കെല്ലാം തന്നെ അവർ ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടെങ്കിലും അവർക്ക് കൃത്യമായ ഒരു ചുമതലകളൊക്കെ കൊടുത്ത് അവരെയും സന്തോഷമാക്കി നിർത്തുന്ന ഒരു കൂട്ടം അധ്യാപകർ,
അതുപോലെ തന്നെ സേതുമാധവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സേതുമാധവൻ ഞാൻ സംസാരിച്ചപ്പോൾ വളരെയധികം ഒരു ഇതാ ലീഡർ ആകണമെന്ന് ആഗ്രഹിച്ച് നിന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിമിഷം, പക്ഷേ സേതുമാധവൻ എന്താണെന്ന് വെച്ചാൽ അത് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരന്. കാരണം കൂടെ മത്സരിക്കുന്ന കുട്ടികൾക്ക് തന്നെക്കാൾ മാർക്ക് കൂടുതലാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തോറ്റു പോകുമായിരുന്നു എന്നാണ് സേതുമാധവൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അതൊക്കെ എങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ അനൗൺസ്മെൻ്റ് വരുന്നതും ജയിക്കുന്നതും, ആ ഒരു ആവേശത്തിൽ ആള് മതി മറന്നു പോവുകയും അവസാനം ആ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുന്നു, ടീച്ചർ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. നല്ലൊരു നിമിഷങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അത് കൃത്യമായി ഒപ്പിയെടുത്ത അധ്യാപകർ, അത് ആളുകളിലേക്ക് എത്തിച്ചത്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ഷൻ നടന്ന രീതി എന്ന് പറയുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നതെന്ന് കൃത്യമായി ഓരോ ഘട്ടം ഘട്ടമായി പറഞ്ഞു കൊടുക്കുന്ന രീതിക്ക് തന്നെയായിരുന്നു അവിടെ ഇലക്ഷൻ. എല്ലാ കുട്ടികൾക്കും ഐഡന്റിറ്റി കാർഡ് വെച്ച് പോളിംഗ് ബൂത്തിലേക്ക്, നാടുമായി ചേർത്ത് നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന നല്ല കാര്യമാണ്. ഒപ്പം തോറ്റ അതിൽ മത്സരിച്ച് അത്ര വോട്ട് കിട്ടാതെ പോയ കൂട്ടുകാരെയും അവർക്കും ഓരോ ചുമതലകൾ കൊടുത്ത്, ഇപ്പോൾ അവർക്കും വിഷമം പാടില്ല, കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ചില വിഷമമൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ വിഷമമൊക്കെ മാറ്റി അവരെയും ചേർത്ത് നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാം കാഞ്ഞശ്ശേരി GMLPS സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള കയ്യടിയും സ്നേഹവും അറിയിക്കുന്നു. ഒരുമിച്ച് സേതുമാധവൻ എല്ലാ പിന്തുണയും കൊടുക്കട്ടെ. സേതുമാധവൻ എന്ന പേര് തന്നെ നമുക്ക് മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ്. പക്ഷേ ഈ സേതുമാധവൻ തിളങ്ങുന്ന കഥാപാത്രമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.